ഹലോ യൂട്യൂബ്, ഇതാണ് എൻ്റെ നോവ. ആ കുട്ടി നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ യാത്രകളൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹലോ യൂട്യൂബ്, ഇറ്റ്സ് മീ കിഡോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഒരു സോളോ ട്രിപ്പാണ്. ഞാനെൻ്റെ നോവയുണ്ട്. ഇതാണ് എൻ്റെ നോവ. ഞങ്ങളെ കുറേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്, എൻ്റെ ഒപ്പം ഉണ്ടായിട്ടുണ്ട് എപ്പോഴും. ഇതെൻ്റെ ആദ്യത്തെ മോട്ടോ വ്ലോഗിങ് ആണ്. എനിക്കറിയില്ല ഇതെങ്ങനെ എത്രത്തോളം അടിപൊളിയായിരിക്കും എന്ന്. എന്തായാലും നമുക്ക് മാക്സിമം നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് ഈ റൈഡ് നമുക്ക് പോവാം. എന്തായാലും ഞാൻ ഇന്ന് സോളോ ആണ്, വേറെ ആരും ഇല്ല എൻ്റെ ഒപ്പം. ഞാനെൻ്റെ നോവ മാത്രമേ ഉള്ളൂ. ആ കുട്ടി നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മാമലക്കണ്ടം എന്നൊരു ചെറിയൊരു ഗ്രാമത്തിലേക്കാണ്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റിയൊരു ഗ്രാമമാണ്. നല്ല റൂട്ടാണ്, ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മളിപ്പോൾ കറക്റ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാലടിയാണുള്ളത്. ഏകദേശം ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. നല്ല വെയിലാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പെരുമ്പാവൂർ പോകണം. അവിടെ നിന്നാണ് ലെഫ്റ്റ് എടുത്തിട്ട് വേണം ആ വഴിക്ക് പോകാനായിട്ട്. മാമലകണ്ടം എന്നൊരു ചെറിയൊരു ഗ്രാമമുണ്ട്. അതായത് എറണാകുളം ജില്ലയിലെ ഒരു അതിമനോഹരമായൊരു ഗ്രാമമാണ്. രണ്ട് സൈഡും ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത് കുറച്ച് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ എന്തായാലും അവിടെ പോയിരുന്ന എക്സ്പീരിയൻസ് ആണ്, നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ പോകണതാണ്. എന്താവുന്നൊന്നും അറിയത്തില്ല. എന്തായാലും അവിടെ ചെന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിയാം. നമ്മളിപ്പോൾ കോതമംഗലത്ത് എത്തി. കോതമംഗലത്ത് നിന്ന് ഈ ലെഫ്റ്റ് എടുത്താണ് പോകേണ്ടത്. മൂന്നാർ റൂട്ടാണിത്. നമ്മൾ പക്ഷെ മൂന്നാർ റൂട്ടല്ല പോകുന്നത്. ഇപ്പോൾ കുട്ടമ്പുഴ റൂട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് മാമലകണ്ടം അങ്ങനെയാണ് കയറുന്നത്. എന്നിട്ട് നമ്മൾ നേരിമംഗലം ആ പാലത്തിൻ്റെ ആ റൂട്ടിലേക്ക് കൂടെ തിരിച്ചു വരാമെന്നാണ് പ്ലാൻ. എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. റൂട്ടൊന്നും എനിക്ക് അറിയത്തില്ല കൃത്യമായിട്ട്. ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം ക്ലൗഡിയാണ്, അത്യാവശ്യം ചൂടുണ്ട്. ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് കേട്ടോ. കോതമംഗലത്തേക്ക് നല്ല അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം 32 km ആണ് അങ്ങോട്ടേക്ക് കാണിക്കുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തട്ടേക്കാട് ആ ഒരു റൂട്ടാണ്. നേരെയാണ് നമുക്ക് കാണിക്കുന്നത്. ഇവിടെ നിന്നിപ്പോൾ ഏകദേശം ഒരു 27 km ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ലയുടെ എറണാകുളം ജില്ലയുടെ ഒരു ബോർഡർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. പക്ഷേ തൊട്ടപ്പുറം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ്. ഇപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ക്ലൈമറ്റ് കിട്ടിയാണ്. ഇതിപ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ തൊട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം അവിടെ പോകുക, അവിടെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ നമുക്ക്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. എന്തായാലും അടിപൊളി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു ആദ്യത്തെ മോട്ടോ വ്ലോഗിങ് ആണ്. കാരണം എനിക്കിങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് പ്രത്യേക ഒരു സാഹചര്യം കാര്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇത് എന്തെങ്കിലും കുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ അത് അടിപൊളിയാക്കാം. നേരിമംഗലം റൈറ്റാണ് കാണിക്കുന്നത് ഇവിടുന്ന്. പക്ഷെ നമുക്ക് നേരിമംഗലം അല്ല പോകേണ്ടത്, ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകേണ്ടത്. ഇവിടെ നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത്. തട്ടേക്കാട് റൂട്ടാണ് പോകേണ്ടത് കേട്ടോ. ഈ വഴി നമുക്ക് നല്ല രസമുണ്ട് അല്ലേ. ഒരു ചെറിയൊരു ഫീലൊക്കെ വന്നു തുടങ്ങി ഇപ്പോൾ. കാരണം നമുക്ക് നല്ല രണ്ട് സൈഡിലും പച്ചപ്പ്. ഇപ്പോൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് നമുക്ക് ഏറിയും തോന്നുന്നു. നക്ഷത്ര വനം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ പറ്റുവാണെങ്കിൽ എറണാകുളം ജില്ലയിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും മാക്സിമം ഈ വഴിക്കൂടെ ഒക്കെ വരാൻ നോക്കാം. നല്ല കർവുകളൊക്കെ ആട്ടോ, നല്ല രസമുണ്ട് ഓടിക്കാനായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകാനായിട്ട്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ. നമ്മൾ കയ്യൊന്നും കാണിച്ചില്ല. എനിക്കിങ്ങനെ യാത്രകളൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒറ്റയ്ക്കായാലും ഫ്രണ്ട്സായിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. രണ്ടും നല്ലൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. ഒറ്റയ്ക്ക് പോകുന്നൊരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. ഇപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പോകാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അതായത് ഇങ്ങനെ റൈഡൊക്കെ പോകണം, കുറേ സ്ഥലത്തൊക്കെ പോകണം എന്നൊക്കെ ഉള്ളവർ കുറേ പേരുണ്ട്. അപ്പോൾ അവരിലൊക്കെ മെയിൻ ഫാക്ടറായി വരുന്നത് ഒന്നില്ലെങ്കിൽ വണ്ടി ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ക്യാഷിൻ്റെ പ്രോബ്ലം, ഇങ്ങനെ കുറേ ഫേസുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഏക ആശ്രയിക്കുന്ന യൂട്യൂബിനാണ്. അവരിലൊരാളായിരുന്നു ഞാനും. എനിക്കും പണ്ട് ഇങ്ങനെ യൂട്യൂബ് വ്ളോഗൊക്കെ കണ്ട് നല്ല രസമായിരുന്നു ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകണം എന്നൊക്കെ.
അപ്പോൾ വണ്ടി എടുത്തതിന് ശേഷം കുറേ റൈഡൊക്കെ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മോട്ടോ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നല്ല രസമുണ്ട് കേട്ടോ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകാൻ. നല്ല റോഡാണ്, നല്ല അടിപൊളി റോഡാണ്. നമുക്കിനി ഇവിടുന്ന് 18 കിലോമീറ്റർ ആണ് കാണിക്കുന്നത് അങ്ങോട്ടേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ മോട്ടോ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനകത്തൊരു ഹാപ്പിനെസ് കണ്ടെത്തുന്നവർ, ഇങ്ങനെ ട്രാവലിംഗ് ഒക്കെ പോകാൻ പറ്റാത്തവർ ഇങ്ങനെ ഏക ആശ്രയം അവർക്ക് മോട്ടോ വ്ളോഗിങ്ങും ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യണം. അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അവർക്ക് ഏക ഒരു ആശ്രയം അല്ലെങ്കിൽ അവർക്ക് സന്തോഷം കിട്ടുന്നതൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ കുട്ടമ്പുഴ എത്തിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇനി നേരെയാണ് പോകേണ്ടത്, നേരെ തന്നെയാണ് വഴി കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുത്തൊരു കയറ്റമാണ് കാണിക്കുന്നത്, അങ്ങോട്ടാണ് ശരിക്കും പോകേണ്ടത് കേട്ടോ. ആ തന്നെ, ഞാൻ യൂട്യൂബിൽ കണ്ട പോലെ ഈ വഴി തന്നെയാണ്. ഇവിടെ നമ്മൾ റൈറ്റ് എടുത്ത് മുകളിലേക്കാണ് കയറേണ്ടത്. നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഈ കാട്ടിലേക്ക് കയറിപ്പോൾ. നമുക്കിവിടുന്ന് ഏകദേശം 8 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. 8 കിലോമീറ്റർ ഇങ്ങനെ ഒരു വഴി തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എൻ്റെ പൊന്നൊരു രക്ഷയില്ല കേട്ടോ, അടിപൊളി റോഡ്. ഇവിടെ പിള്ളേരൊക്കെ വന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. ഓ ഈ മരം നോക്ക്, എൻ്റെ മോനെ സീനല്ലേ. എന്തോരോ വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളായിരിക്കും അല്ലേ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞാണ് പോകേണ്ടത്. ഇവിടെ ഒരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി നിർത്തിയിട്ട് പറയാം. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വഴിയൊക്കെ കാണിച്ചിട്ടുണ്ട്, എങ്ങോട്ടാന്ന് അറിയത്തില്ല. നേരെ പോകാൻ പാടില്ല കേട്ടോ, ഇവിടെ ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, മാമലക്കണ്ടെന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വഴിക്കാണ് പോകേണ്ടത് കേട്ടോ. നോവ നമ്മുടെ ഒപ്പം ഉണ്ട്, നമുക്ക് മാമലക്കണ്ടത്തിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, ചെറിയൊരു ബോർഡാണ്, ആരും കണ്ണിപ്പെടുത്തുന്നില്ല. എന്തായാലും നോക്കി പോവാം. എന്തായാലും ഗൂഗിൾ മാപ്പ് ചതിക്കത്തില്ല എന്ന് വിശ്വസിക്കാം. ഇവിടേക്ക് തന്നെയാണ് വഴി കാണിക്കുന്നത്. എൻ്റെ പൊന്നൊരു രക്ഷയില്ല കേട്ടോ, വഴിയൊക്കെ ചുമ്മാ പൊളി ഫോറസ്റ്റ്. ഒരു ചെറിയൊരു എൻ്റെ പൊന്നെ, എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ബസ് റൂട്ടാട്ടോ അത്, ഇത് ബസ് റൂട്ട് തന്നെയാണ്. ഇത് കൂടെ കോതമംഗലത്ത് നിന്ന് ഇവിടേക്ക് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ടൈമും കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷേ അടിപൊളി, ഒന്നും പറയാനില്ല. മാമലക്കണ്ടം ഒന്നും പറയാനില്ല കേട്ടോ, നല്ലൊരു നല്ല കീപ്പ് ആൻഡ് കാം സ്ഥലമാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ചെറിയൊരു ഗ്രാമമാണ് ഞാൻ പറഞ്ഞില്ലേ, നല്ല അതിമനോഹരമായൊരു ഗ്രാമം. നല്ല രണ്ട് സൈഡിലും പച്ചപ്പും റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. നോക്ക്, നല്ല രസമുണ്ടല്ലോ വഴിയൊക്കെ. ഇവിടെ എന്തോ കമ്പിയൊക്കെ വേലിയൊക്കെ വെച്ച് കെട്ടിയൊക്കെ കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങോട്ടൊന്നും കയറാൻ പാടില്ല എന്ന് തോന്നുന്നു. വഴിയൊക്കെ കുറച്ച് മോശമാണ്, എന്നാലും ഈ വഴി വരുന്നത് എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. എന്തായാലും ഈ വഴി തീർച്ചയായിട്ടും നിങ്ങൾ വരണം, മൂന്നാർക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഈ വഴിക്ക് വരണം. കാറും ബൈക്കൊക്കെ പോകുന്ന റൂട്ടാട്ടോ, ബസ് വരെ പോകുന്നുണ്ട് ഈ വഴിക്ക്. ബസ് റൂട്ടാണ്, ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫാൾസും കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്കിവിടെ വണ്ടി നിന്ന് ഒതുക്കാം. എന്നിട്ട് ഓ എൻ്റെ മോനെ, കൊള്ളാം, പൊളി. ചെറിയൊരു സ്ഥലമാണെങ്കിൽ എന്താ, എൻ്റെ മോനെ പൊളി സ്ഥലം, പൊളി സാധനം. ഇതിൽ കൂടെയൊക്കെ ബസ് റൂട്ട് ഇങ്ങനെ കേട്ടോ, ഒരു ബസ് പോകാനുള്ള കഷ്ടിച്ചൊരു വഴിയുള്ളൂ കേട്ടോ. നോക്കിക്കേ, ഓ പൊളി പൊളി പൊളി. ചെറിയൊരു വാട്ടർഫാൾസ് ആണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് ചുറ്റും കാടൊക്കെ ആയിട്ട് നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ നോവ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കിനി കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകണമെന്ന് തോന്നുന്നു. ഒരു 5 കിലോമീറ്റർ കൂടിയൊക്കെ കാണിച്ചായിരുന്നു. എന്തായാലും നമുക്ക് ഇനി എന്തായാലും നേരെ പോവാം. ഇനിയും ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ മൂന്നാറൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഈ റൂട്ട് എന്തായാലും ചൂസ് ചെയ്യുക. രാത്രി എന്തായാലും ചൂസ് ചെയ്യാൻ പറയുന്നില്ല, കാരണം വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും രാവിലെ ഇറങ്ങുകയാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ ഉണ്ട്, നല്ല ഫ്രഷ്നെസ്സോടെ നമുക്ക് മൂന്നാറൊക്കെ പോയി അടിപൊളിയായിട്ട് വരാം.
എന്തായാലും ഈ വഴി നമ്മൾ പോകുന്നത് നേരെ ചെന്ന് ഇറങ്ങുന്നത് നേരുമംഗല മൂന്നാർ റൂട്ടാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് നേരെ ചീയാപ്പാറൊക്കെ കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കട്ടെ. എൻ്റെ പൊന്നൊരു രക്ഷയില്ല കേട്ടോ, വണ്ടി ഓടിക്കാനൊക്കെ പ്രത്യേക ഒരു ഫീലാണ്. കാറിനൊക്കെ വന്നവർ പെടും കേട്ടോ, കാരണം അപ്പുറത്തുനിന്നൊരു കാറ് വന്നു കഴിഞ്ഞാൽ ഒതുക്കാനൊരു സ്ഥലമൊന്നുമില്ല. ബൈക്കിന് തന്നെ വരാണെങ്കിൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ ബസ്സിന് വരണം. ബസ് റൂട്ട് ഉണ്ട്, ബസ് റൂട്ടാണിത്, പക്ഷേ ഇങ്ങോട്ട് എപ്പോഴാണ് ബസ്സെന്നൊന്നും അറിയത്തില്ല. മാമലകണ്ടത്തേക്ക് ബസ് ഉണ്ട് എന്തായാലും, കാരണം കോതമംഗലത്തു നിന്നാണ് മാമലകണ്ടത്തേക്ക് ബസ്സുള്ളത്. അപ്പം അവിടെ നിന്ന് ബസ്സിന് വരുവാണെങ്കിൽ അതും അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അതും വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്ത് ചെയ്യുക, അവിടെ ഓസ്ട്രിയ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വ്യൂ രക്ഷയില്ല കേട്ടോ. അവിടെ ഒരു ചെറിയൊരു വാട്ടർഫാളും കാര്യങ്ങളൊക്കെ ഒഴുകുന്നുണ്ട്. പിള്ളേരൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഫാമിലീസൊക്കെയാണ് കൂടുതലും വരുന്നത്. അവിടെ നമുക്ക് പിള്ളേർ നിർത്തിയ ഓസ്ട്രിയ അവിടെയുണ്ട് കേട്ടോ, നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ട്. നോക്കട്ടെ. എൻ്റെ പൊന്നാളിയ ഒന്നും പറയാനില്ല, ചുമ്മാ സീൻ സ്ഥലം. മാമല കണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രാമം എന്നൊക്കെ പ്രതീക്ഷിച്ചപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷേ എനിക്ക് വന്നപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഒരു വൈബ് തന്നെ കേട്ടോ. ഫാമിലീസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു പ്ലേസ് ആട്ടോ, എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം, ഒന്നും പറയാനില്ല കേട്ടോ. എന്തായാലും മൂന്നാറൊക്കെ പോകുന്നവരെന്തായാലും ഈ റൂട്ട് തന്നെ നോക്കണം. എന്തായാലും വീട്ടിലിരുന്നപ്പോൾ ചുമ്മാ ഇറങ്ങിയതാണേലും എനിക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരു ഫ്രഷ്നെസ്സൊക്കെ ആലോചിച്ചേക്കി, രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു കോട കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊളിയായിരിക്കും. ഇവിടെ ഒരു ചെറിയ പാലൊക്കെ ഉണ്ട്, ബസ് റൂട്ടാണെന്നാണ് പറയുന്നത്. ഒരു കറക്റ്റ് ഒരു ബസ് പോകാനുള്ളൊരു വഴിയേ ഉള്ളൂ അല്ലേ. ഇതിക്കൂടൊക്കെ കാറ് ഒരു ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ പെടും. നമ്മുടെ ചെറിയൊരു കുളിക്കാനൊക്കെ പറ്റിയൊരു സെറ്റപ്പ് കാണുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ എന്തായാലും ഇവിടെയൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നല്ല വെള്ളം കാര്യങ്ങളൊക്കെയാണ്, കൊള്ളാം. നോക്ക് അങ്ങോട്ട് നോക്ക്, ആ വഴിക്കൂടെ നമ്മളിപ്പോൾ വന്നത്. നല്ല രസമുണ്ടല്ലേ. എന്തായാലും നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം, കാരണം എനിക്കിവിടെ വന്നിട്ട് നല്ലൊരു ഹാപ്പിനെസ് കിട്ടി. കാരണം ഒറ്റയ്ക്കാണ് വന്നത്, എൻ്റെ കൂടെ എൻ്റെ നോവയുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ഇവിടം വരെ എത്തി. നല്ല കാഴ്ചകളൊക്കെ ആണ് കേട്ടോ. നമുക്ക് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് കുറച്ചേരെങ്കിലും സമാധാനത്തോടൊക്കെ വന്നിരിക്കാം, അല്ലെങ്കിൽ കുറച്ചേരൊക്കെ സമാധാനമൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ വരാം. എന്തായാലും എറണാകുളം ജില്ലയിലൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും യു ഷുഡ് കം ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടി പോകണം മുന്നോട്ട്. വഴിയൊക്കെ കുഴപ്പമില്ല, ഒരു ആവറേജ് എന്ന് പറയാം, കാരണം അത്യാവശ്യം അവിടെ ഇവിടെ ഒക്കെ പൊളിഞ്ഞു കാണുന്നു കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ കാട്ടിക്കൂടെ വരുമ്പോൾ പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. നമ്മൾ അധിക നേരം ഒന്നും ഇവിടെ നിർത്താൻ പാടില്ല എന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലമാണ്, അവർക്കൂടി ജീവിക്കാനുള്ളൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അവരവിടെ ഉണ്ടാവും, നമ്മൾ അവരെയൊന്നും ബുദ്ധിമുട്ടിക്കാതെ പീസ്ഫുള്ളായിട്ട് ആർക്കൊരു ഉപദ്രവമൊന്നും ഇല്ലാതെ ഈ വഴിക്കൂടെ പോകണം. കാരണം കാട് പ്രദേശമാണ്, നമ്മളിത് മൊത്തം ക്ലീനായിട്ട് തന്നെ കൊണ്ടു നടക്കണം. ഇതുപോലെ തന്നെ നമുക്ക് പിന്നെയും വരാനുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ വെറുപ്പിക്കാതെ അത്യാവശ്യം മാന്യതയോടെ നമ്മൾ ഇവിടെ ഈ വഴിക്കൂടെ പോകണം കേട്ടോ. പിന്നെ ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല കേട്ടോ. നമ്മൾ പ്രകൃതിനെ നമ്മളായിട്ട് തന്നെ നശിപ്പിക്കരുത്, അതേ ഒരു റിക്വസ്റ്റ് ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. കാരണം ഇവിടെ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ അയച്ചോ, അതേപോലെ തന്നെ വേസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ തന്നെ കൊണ്ടുപോകാം, എന്നിട്ട് വീട്ടിലെവിടെയും കളയാം. അല്ലാതെ ഇവിടെ ഇങ്ങനത്തെ ഒരു നല്ലൊരു മനോഹരമായ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല കേട്ടോ. നല്ലൊരു റോഡ് കണ്ട് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകണം നമ്മൾ. അങ്ങോട്ടൊക്കെ നല്ല വ്യൂ ആട്ടോ, നമുക്ക് എവിടെയോ ഒരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കത് നോക്കാം. നമുക്ക് എന്തായാലും അത് കയറണം, നമുക്ക് ഇപ്പം അങ്ങനെ അവിടെ പോവാം. ചേട്ടാ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളുണ്ടോ? വഴി അങ്ങോട്ട് എങ്ങനെയാ? വ്യൂ പോയിന്റ് രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം ഇവിടുന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ മുനിപ്പാറ എന്ന് പറഞ്ഞത്. മുനിപ്പാറ ഓക്കെ, കൊയിനിപ്പാറ. ഇതിലൂടെ ഞങ്ങൾ പോകാം, ഒരു ഇത്തിരി അങ്ങോട്ട് മുമ്പിലോട്ട് ഞാൻ കാണിക്കാം. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞത് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് കഴിയുമ്പോൾ ഒരു BJP ഒരു ഓഫീസ് ഉണ്ട്, അവിടെ നേരെ റൈറ്റ് എടുത്ത് മുകളിലോട്ട് പോകാനാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം, അവിടെ എന്തോ ഒരു വ്യൂ പോയിന്റ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ മുനിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പാറ
എടാ ഈ വഴിക്ക് വല്ല വ്യൂ പോയിന്റ് ഉണ്ടോ? നേരെ കൊയിനിപ്പാറ നേരെയാണോ? നടന്നോണല്ലേ? ഓക്കെ ആണോ? ഓക്കെ കൊയിനിപ്പാറ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. നമുക്ക് അവിടേക്കാണ് പോകേണ്ടത്. ഇപ്പൊ നമ്മ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടുന്ന് ബൈക്ക് കുറച്ച് മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ നടക്കണം. എന്തായാലും നമുക്ക് പോയി നോക്കാം. ജീപ്പ് ഒക്കെ കയറി പോകുന്നു പറയുന്നുണ്ട് കേട്ടോ. അവിടെ ജീപ്പും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ജീപ്പിന്റെ സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ജീപ്പ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ജീപ്പാ പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഒത്തിരി സീനാട്ടോ ഈ കയറ്റമൊക്കെ. നോക്കി കണ്ടും കയറിയില്ലെങ്കിൽ അപ്പുറത്തുനിന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വിടും. നമുക്ക് വണ്ടി ഇവിടെ എവിടെയൊക്കെ വയ്ക്കണമെന്ന് തോന്നുന്നു. ഓക്കെ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോകത്തില്ല ഗൈസ്. നമ്മളിവിടെ എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് വേണം നമ്മൾ പോവാൻ. വണ്ടി കയറ്റണമെങ്കിലൊക്കെ കയറ്റാം, പക്ഷേ റിസ്ക് എടുക്കുന്നില്ല. നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്, നോവ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇനി നടക്കാനുള്ള പ്ലാനാണ്. ഇവിടുന്ന് എന്തോരം മുന്നോട്ട് പോകണമെന്ന് അറിയില്ല കേട്ടോ, ഒരു പ്ലാനും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ചെറിയൊരു മഴയ്ക്കൊക്കെ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പൊളിയായിരിക്കും. താമസിക്കുന്നൊക്കെയുണ്ട് കേട്ടോ. ചേട്ടൻ ഇവിടുന്ന് എന്തോരം പോകണം? ഓ ഏ 1 kilometer ഉണ്ടോ? ഇവിടെ താമസം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ചേട്ടൻ പറയുമ്പോ ആ പാറയുടെ അവിടെ നിന്ന് കുറച്ചുകൂടി കയറി പോകാനുണ്ടെന്നോ? പക്ഷേ 1 kilometer കൂടി നിന്നാ പറഞ്ഞ. 1 kilometerിൻ്റെ അടുത്തുകൂടി ഉണ്ടാവും. ഞാൻ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട് കേട്ടോ, ക്ഷമിക്കണം. എന്തായാലും മേളിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചാൽ. നമ്മളപ്പോൾ വന്നത് ആ വഴിക്കൂടെ കേട്ടോ. അവിടെ നമ്മ ഇങ്ങോട്ട് കയറണം. പിന്നെ ഇവിടുന്നുള്ള വ്യൂ ഇങ്ങോട്ട് നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഇങ്ങോട്ട് കുറച്ചുകൂടി കയറണം. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ഒരു 500 meter കൂടി ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. കയറ്റത്തോട്ട് ഇങ്ങോട്ട് ശരിക്കും ജീപ്പൊക്കെ കയറി വരുന്ന വഴിയാണ് കേട്ടോ. താഴെ ജീപ്പ് ഉണ്ട്. ജീപ്പിൽ വന്നാൽ അവർക്ക് ജീപ്പിൽ വരാം. ഞാൻ എന്തായാലും വണ്ടി അവിടെ വെച്ചിട്ട് നടന്നാണ് വന്നത്. നമുക്കിനി 1.5 kilometer കൂടി അങ്ങോട്ട് കയറണം. എന്തായാലും നീ ഇവിടുന്ന് നോക്ക്, നല്ല വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. എന്തായാലും ഇത്രയും കയറിയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം ഇവിടെ നോക്ക് നല്ല രസം. നിങ്ങൾ തന്നെ പറയും. നമുക്കിനി അങ്ങോട്ട് കയറണം കേട്ടോ. ഇപ്പൊ കയറി തുടങ്ങിയിട്ട് ഒരു 1 kilometer ആയിട്ടുണ്ടോ. ഇവിടുന്നുള്ള വ്യൂ നോക്ക്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ച് മുന്നേ കുറച്ച് മഴയൊക്കെ പൊടിഞ്ഞായിരുന്നു. ശബ്ദൊക്കെ ഉണ്ടാക്ക, നീ ഡി ടി സാറിയോ? ഹലോ, പേരെന്താ? കുട്ടാ? കുട്ടു. ഹലോ, ഞാൻ അങ്കമാലി. ചേച്ചിയപ്പ എന്താ ചെയ്യുന്ന? എന്താ ചെയ്യുന്ന? അപ്പൊ എങ്ങനെ ഇവിടേക്കൊക്കെ വരുന്ന? ഇങ്ങട്. എവിടെ വീട്? ഇവിടെയാണോ? അപ്പൊ എങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്ന? താഴേന്ന് വഴിയുണ്ടോ? ഓ, അപ്പൊ നിങ്ങ ജീവിക്കണേന്റെ എന്താ മാർഗമുള്ള ജീവിക്കാൻ? ചേച്ചിയുടെ പേരെന്താ? ഗീത. അപ്പൊ വീട്ടില്? അവരൊക്കെ എന്താ ചെയ്യുന്ന? അവരൊന്നും ഈ ഇങ്ങനെ കെട്ടിട പണിക്കൊക്കെ പോകുമ്പോ ചെല്ലുന്ന വേറെന്താ? കാല് വയ്യാത്തപ്പാ, കാല് വീണ്, കാല് ഒടിഞ്ഞ്.
ഇവിടെ ഇങ്ങനെ ഇരിക്കണോണ്ട് നമുക്ക് ഓടാനൊന്നും വേണ്ടത് ആദ്യം വന്നിട്ട് അവിടെ വെട്ട് വെളുത്തോടെ കിടക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ കഴിഞ്ഞ ദിവസം അവരെ കരട്ട് നിരപ്പിൽ രണ്ട് വീടുണ്ട്, അതിന്റെ വീട്ടിലെ മിഞ്ഞാന്നെല്ലാം അവിടെ ഇറങ്ങും. ഇന്നലെ ഇതേ കാട്ടിലാക്കാറുണ്ട്. എന്താ ആനത്ത് പ്ലാവുണ്ടാകും, കണ്ടത് ഓരോരോ കുടികളാണേ. ഇവര് തെളിക്കാതെ ഇങ്ങനെ പോയി പോയിട്ട് കൊച്ച അവിടുന്ന് അങ്ങാ വനം മണ്ടയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടം വരെ മറ്റത്തെ ശല്യം ഇല്ലായിരുന്നേ. പിന്നെ മേളിൽ ആ ഡെൻസിങ് വെച്ചിട്ടുണ്ട് മേളിൽ, ആ സാധനം വലിച്ചിട്ടാണെങ്കിൽ എന്റെ കൊച്ച അതിന്റെ ഇടയ്ക്കോടെ സാധനം കയറിയിട്ട്, അപ്പൊ അതിനെ തുറന്ന് പുറത്ത് വിട്ടെങ്കിലാണ് ഈ സാധനം വെളിയിൽ പോകത്തുള്ളൂ. അതും അതിനും പോകാൻ പറ്റാണല്ലോ വെച്ചാൽ ഞങ്ങൾ വെട്ട് കൊടുക്കും. അപ്പൊ ഒരു രീതിയിലും ആനയുണ്ട് മണ്ടേ ഈ കണ്ട അങ്ങ് തലക്കത്തുണ്ട് ആ മരക്കില് മേളില്. അപ്പൊ സന്ധ്യയാകുമ്പോ അത് പയ്യെ അതിലോട്ട് ഇതിലോട്ട് ഇറങ്ങി ഇതിലൊക്കെ ഇത്രയും തെളിഞ്ഞ സ്ഥലത്തൊക്കെ ആന ഇറങ്ങി വരുമെന്നാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യണപ്പ ഈ പോലും ആ രാത്രി ഇറങ്ങാൻ പറ്റും. ഞങ്ങളൊരു ആറു മണി ആറല്ല ഒരു നാലരയൊക്കെ ആകുമ്പോ അവിടെ കരോട്ട് വരും. ഇപ്പൊ കൊച്ചൊക്കെ അവിടെ പോകുന്നില്ലേ, നമ്മള് ഇതിന്റെ അവസാനം ഉണ്ടോ അവിടെ വരും. അവിടെ നിന്നിട്ട് അവിടെ ആ രണ്ട് വീട്ടുകാരെ ഉള്ളു, ഒരു അപ്പൊ അമ്മമ്മ ഇപ്പറ ഉണ്ട്, ഒരു പെണ്ണും ചേച്ചി ഒരു കറന്നതും ഉണ്ട്, വേറെ ആൾക്കാരും ഇല്ലെന്നേ. അപ്പൊ ഇങ്ങനെ ആൾക്കാർ ഇറങ്ങി ഇറങ്ങി എല്ലാം പേടിച്ചു പിടിച്ച് ഈ കണ്ണൊരു വീടാപ്പാ ആ കയറി ചെന്നടുത്ത ഒരു വീടാ. അപ്പൊ ആ മരുന്നൊക്കെ ആ പോസ്റ്റുകാരുടെ അവിടെ ഒരു വീടാ, അതിലാണില്ല. പിന്നെ ഇതിലെ കയറി അങ്ങനെ അവിടെ ഒരു വീടുണ്ട്, അവിടെ ആളില്ല. പിന്നെ അപ്പുറത്തേക്ക് പോയി അവിടെ ഒന്നും ആളില്ലപ്പാ, വീടുണ്ടോ പക്ഷെ ആളും ഇല്ലാത്തല്ലോ. ഈ പട്ടി പേടിയാ പേടി ഞങ്ങൾക്കത്തൊക്കെ. ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ഒന്നരയാ ഒന്ന് കിടക്കുമ്പോ, അപ്പൊ ഒരാൾ അടിച്ചിട്ട് ഒരാൾ കിടക്കും. എന്നാലും ഈ പട്ടി കഴിക്കുമ്പോഴത്തേനും പേടിയാപ്പാ. അവനറിയത്തില്ല ആനനെ കണ്ടിട്ടില്ലേ, ഇവക്കറിയാം. ഇവിടെ ഈ കുരുമ്പിലൊക്കെ പോയേ ഇവിടെ ആനനെ കണ്ട മിണ്ടല്ല ഓടി വന്ന് കൂട്ടിക്കുന്നു. പിന്നെ പൊന്നു വെച്ചാ ബോധ്യം, ഇവിടെ പോയാനുണ്ട് പുറകെ. ഇതിന്റെ ഇതൊക്കെ പോയി മണത്തോണ്ട് നമ്മളൊന്ന് മാറിയൊക്കെ പോകും. ഈ പകല് അതന്നെ ഇപ്പൊ മണ്ടയിലേക്ക് ഞാൻ അപ്പോട്ടാ പോകാറുണ്ട്. ഇപ്പൊ പോകില്ല വെച്ചാ അവിടെ നിന്ന് അറിയില്ല, അങ്ങോട്ട് മനുഷ്യരില്ലല്ലോ. ഇതിലൊക്കെ പോണെങ്കിൽ ആൾക്കാരുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ തരിക്കടം പോയി വെട്ടാത്തോടെ തന്നെ വന്നതാ. അങ്ങനെയൊക്കെ എന്റെ കൊച്ചു ആലുതല്ലും ഒരു രക്ഷയില്ല അവന്. എന്തായാലും ഇപ്പൊ ഇങ്ങനെ തല്ലു പറഞ്ഞാൽ നമുക്ക് ഒന്നും ജനിക്കും ജീവിക്കണ്ടേ. നമ്മള് പെട്ടെ അന്നത്തെ ഇത് പട്ടയല്ലോ അച്ഛ പോർഷേറിയാ പോയത്. അതായത് സർക്കാരിന് ഒരു പേർക്ക് അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 2010-ൽ 12-ൽ 13-ൽ ഒരു വീട് തന്നപ്പോ അത് ഞങ്ങൾ വാർത്തു ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കാലൊടിയണേ, കാലൊടിഞ്ഞ് ഇവിടുന്ന് വണ്ടി കയറി ഉണ്ടാക്കി പെറുക്കി കടമായി കടത്തിലൂടെ അത് പകുതിയാക്കി ഇട്ടേക്കണം. അത് അങ്ങനെ കിടക്കണം. അപ്പൊ ഞങ്ങൾ ഈ ലൈഫിൽ അപേക്ഷ വെച്ചിട്ടുണ്ട് ഇങ്ങനെ പട്ടയില്ല എന്നുള്ളതിന്റെ. ഈ അന്നേരം വെച്ചപ്പോ അവിടുത്തെ പുള്ളി പറയാണ് ഞാൻ വീട് വാർത്തയായിരുന്നു വീട് തരികയാണ്. ആനമാരി വന്ന് ചവിട്ടി കൂട്ടണേന് എന്നാ വെച്ച് ചെയ്യണേ, നമ്മളെവിടെ പോകും? നമുക്ക് ജീവിക്കാൻ ഒരു നിർത്തില്ല. ഒരു പട്ടയുള്ള ഒരു ഭൂമി ഉണ്ട്, നമുക്ക് ഒരു വാങ്ങിക്കൊണ്ട് പണയം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു അതുപോലില്ല വെച്ചെ പാടുത്തു. ഒരു രക്ഷയില്ല ഇവിടെ നിന്ന് രക്ഷ കൊട്ട് പോകാനായിട്ട്. ഇപ്പൊ താഴോട്ട് എവിടെ ഇല്ല അങ്ങളക്കിയ സാധനമുണ്ട് നമ്മളാ കയറി വന്ന വളവില്. അപ്പൊ അതിലൊരു പെര വെച്ചോണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പോകാൻ നിർത്തോണ്ടിരിക്കുക. അത് എന്തിനും വന്ന് നമുക്കൊന്നും ഇറങ്ങി ഓടാ, കാലം കഴിഞ്ഞിട്ടില്ല വെച്ച് ഓടാൻ പറ്റുള്ളൂ. അതിയാന് പറ്റില്ല, എന്റെ അടുത്തോട് പോകാൻ പറ്റുമോ? പുള്ളിക്ക് എന്നാ ആള് വീട്ടിലിട്ട് ഇണ്ട മണിക്കൊക്കെ പോകുമ്പോ. പിന്നെ ആ ഇതേ കാണുന്നല്ലേ ആ പോസ്റ്റിന്റെ അവിടെ അവിടെ മീൻകുളമൊക്കെ വളർത്തി ഒക്കെ അതിലേക്ക് വന്നിട്ട് ഇപ്പൊ ഇവരോട് പറഞ്ഞപ്പോ അവർ ആ പോസ്റ്റില് കറണ്ട് ഇട്ട് ആ കറണ്ട് ഉണ്ട്. ഇപ്പൊ കറണ്ട് ഇന്നലെ രാത്രി ഒരു ഒന്നിനായി പോയിട്ടുണ്ടോ കൊച്ചെ നേരം എടുത്താ വന്നത്. കറണ്ട് ഉണ്ടോ സമാധാനം ഉള്ളൂ. അതും കൂടെ പോയപ്പോ ഞങ്ങളെ കട്ട പോയാ, മഴ വരുമ്പോ പോകും കറണ്ട്. അപ്പൊ നമ്മള് അമ്പനസിയോ കത്തിച്ചു അങ്ങനെ ഇരിക്കും. എന്നിട്ട് ആയിലോക്കം ഇല്ലപ്പാ, അതാ വിഷയം. നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ എപ്പോഴും നമ്മളെ എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കുള്ളൂ. കാരണം ആരെങ്കിലും വന്ന് കാണണം, പോണെന്നുണ്ടായിട്ട് നമുക്ക് എടുത്ത് വിളിക്കാൻ പറ്റണ്ടേ. ഈ രണ്ട് പട്ടികളുണ്ട്, അവരുടെ ഇതിലാണ് കൊച്ചു നോക്കുമ്പോ നോക്കും. ഹോസ്പിറ്റലൊക്കെ കൊതങ്ങനും പോണം, അല്ലെങ്കിൽ അടിമാലി പോണം. അങ്ങനെ ഇവിടെ കയ്യാശ്ശേരി പോണ്ട സമയം പണ്ട കഴിഞ്ഞിരിക്കും. ജീപ്പ് ഇപ്പൊ ശനി ഞായറും ഇഷ്ടം പോലെ വരുമ്പോ അവര് വന്നാലും അവരപ്പ തന്നെ ടൂറും കഴിഞ്ഞാൽ അവര് പോവില്ലേ. അങ്ങനെ നിക്കണില്ല, അന്തിക്കും യാത്രയിലൊക്കെ വരും. ഇപ്പൊ അങ്ങനെ കൊറേ ദിവസം വരില്ല. പോർഷാരി ശല്യമൊക്കെ ആയി കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ചു നിർത്താം. അതുണ്ട് ആളില്ലല്ലോ, എന്നാ ചെയ്യണേ? പണ്ട് നമ്മളെ ഇവിടുന്ന് വല്ല ഇറക്കി വിട്ട് എവിടെയെങ്കിലും രണ്ടു നല്ല കിട്ടിയാലും ഒരു വീടിനോട് കിട്ടിയാൽ മതിയായിരുന്നു. ഞങ്ങൾക്കൊക്കെ ജീവൻ രക്ഷിച്ചെടുത്ത് പോയി കിടക്കാറുണ്ട്. അതൊന്നുമില്ല, അങ്ങനെ അങ്ങ് കിടക്കുക. അപ്പം ഞാൻ എത്രയും നാൾ വന്നെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ട് വന്നില്ല. ആദ്യമായിട്ടാണ് മിഞ്ഞാന്ന് വന്നിട്ടേ. ആ ഇതിലിങ്ങനെ കിടന്നേ ആ മരത്തിൻ്റെ അതിൽ പുറകെ അത് തൊട്ട് വാഴ വീട്. അപ്പം അവിടെ ഇവ കയറുന്ന ആ വീടിൻ്റെ ചിമ്മിനി കാണാപ്പാ. വീടുണ്ടാക്കി വാർത്ത വെച്ചിട്ടുണ്ട്, വേറൊരു പണിയും കഴിഞ്ഞില്ല. അത് അന്ന് ആനയില്ലായിരുന്നു, ഇവിടെ പണിയില്ലായിരുന്നു വെച്ചേ. അന്ന് ആനയൊന്നും ഇല്ലായിരുന്നു. അപ്പം ആന തൊട്ടിപ്പോൾ രണ്ടു മൂന്ന് വർഷമേ ഉള്ളൂ, 10 വർഷമായി ഇത് കിട്ടിയിട്ട്. അത് പറയുന്നു അപ്പടി ആന മന ആനന്ന് കുട്ടുപ്പ എന്നോട് മുൻപറിക്കാൻ മോനാ പോയിട്ട് വെച്ചപ്പാ. ആ കൊച്ചു നോക്കി പോണോട്ടോ. ഇറങ്ങുവാണ്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോഴേ ഒരു കൂട്ടുകാരോ പിന്നെ നമുക്ക് എന്തെങ്കിലും
ഇവരെപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മള് നമ്മുടെ നമുക്ക് രണ്ട് കൂട്ടുകാരൊക്കെ കിട്ടിട്ടോ, അവരോടൊക്കെ ടാറ്റ പറഞ്ഞു. അധികം നേരം നിൽക്കുന്നില്ല, ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ നോവ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പം മല ഇറങ്ങി, കാരണം അങ്ങോട്ട് അധികം പോകാൻ പറ്റില്ല, കാരണം അവിടെ പറഞ്ഞത് ആനയുടെ ശല്യം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും രണ്ട് ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തു, പിന്നെ ആ ചേച്ചിയുടെ വിഷമങ്ങളൊക്കെ കേട്ടു. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ഓരോ നിമിഷവും ആനേനെയും കാര്യങ്ങളൊക്കെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ അർജൻറ്റായിട്ട് പോകുന്നെങ്കിൽ തന്നെ ഇതൊക്കെ ഇറങ്ങി വേണം പോകാൻ. ഒന്നുകിൽ കോതമംഗലം അല്ലെങ്കിൽ അടിമാലി അവിടേക്ക് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും കയറണം, നേരെ ചെയ്യാപ്പാറ, എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഈ മരം മൊത്തം കയറാൻ പറ്റില്ല, അതിലൊരു സങ്കടമുണ്ട്. പക്ഷേ കുറച്ച് കയറിപ്പെങ്കിൽ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ടോ. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്ന കണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ചുമ്മാ വണ്ടി നിർത്തിയതാണ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല സ്ഥലമായിട്ട് തോന്നി, അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ, ഇവിടെ ഒരു ബാംബുവിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഒരു ഹോട്ടലുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെയാണ്. അന്നെ വഴിക്കാട്ടോ, തിരിച്ച് നമ്മൾ നേരിമംഗലത്തേക്ക് വരുന്ന വഴിക്കാണ്. ഇവിടെ കുറച്ച് ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങളെവിടുന്നാ? തൃശ്ശൂർ. ഇതൊക്കെയാണ് മാമലകണ്ടത്തെ വിശേഷങ്ങൾ. ഇവിടെ ഒത്തിരി വന്ന വഴിക്ക് കുറേ ഒത്തിരി കുളിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് കുറേ പേരൊക്കെ വരുന്നുണ്ട്. ഫാമിലിക്കായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു സ്ഥലം കേട്ടോ. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം ഞാൻ യൂട്യൂബിലും കാര്യങ്ങളിലും കണ്ട പോലെ തന്നെ അതിമനോഹരമായൊരു സ്ഥലം തന്നെയെന്ന് പറയാം. കാരണം നമുക്കിവിടെ ഫ്രീ ആയിട്ടൊക്കെ വന്നിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. പക്ഷേ രാത്രി ഒന്ന് ഇരിക്കാൻ സേഫ് അല്ലെന്ന് തോന്നുന്നു, കാരണം ആനകളൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ വന്നതിൽ കുറേ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം കുറേ ഓർമ്മിച്ചിരിക്കാൻ നല്ല കുറേ അടിപൊളി മൊമെൻസൊക്കെ കിട്ടിയായിരുന്നു. അപ്പം ഇനി ഇവിടുന്ന് നേരെ ചിയാപ്പാറ വാട്ടർഫാൾസിൻ്റെ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ആ പോണ വഴിക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും കയറണം. ചിയാപ്പാറ വാട്ടർഫാൾസ് കയറിയിട്ട് നേരെ മടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, കാരണം മൂന്നാറൊക്കെ പോകുന്നവരെന്തായാലും ഈ വഴിക്ക് തന്നെ വരാൻ ശ്രമിക്കണം, കാരണം നല്ല അടിപൊളി ഒരു വൈബ് തന്നെയാണ്. നല്ല സന്തോഷമുണ്ട്, കാരണം എനിക്കിവിടെ വന്നേ പിന്നെ ഇവിടുത്തെ ആൾക്കാരെ പറ്റി അറിയാനും അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ ജീവിത ശൈലികളും പിന്നെ അവർ ജീവിക്കുന്ന മാർഗങ്ങളും എല്ലാം ചോദിച്ചറിയാനൊക്കെ പറ്റി. കുറേ ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റി, അവരുടെ ഒപ്പം കുറച്ച് നേരമെങ്കിലും സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിരുന്നു. എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഇന്ന് നമ്മൾ നേരെ ഇവിടുന്ന് ചിയാപ്പാറ വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. എന്തായാലും മാമലകണ്ടം എനിക്ക് തന്ന അനുഭവങ്ങളൊക്കെ നല്ലൊരു അനുഭവങ്ങളായിരുന്നു. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി, അവരായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴി ഇവിടേക്ക് ഉള്ളവരൊക്കെ തന്നെയാണെങ്കിൽ, എറണാകുളം ജില്ലക്കാരൊക്കെ തന്നെ ആണെങ്കിൽ, എന്തായാലും മൂന്നാറൊക്കെ പോകുന്നവർ മൂന്നാറൊക്കെ റൈഡ് പോകാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും തീർച്ചയായിട്ടും വരാൻ പറ്റിയൊരു റൂട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, നമ്മളിപ്പോൾ തീയപ്പാറ എത്തി. അപ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. രണ്ട് മൂന്ന് പേര് പരിചയമൊക്കെ പറ്റിട്ടോ, വണ്ടി വന്നിട്ട് രണ്ട് മൂന്ന് പേരൊക്കെ പരിചയപ്പെട്ടായിരുന്നു. അതെ ഗൈസ്, അപ്പോൾ ഇന്ന് നല്ല മഴയാണ്. നമ്മളിപ്പോൾ തീയപ്പാറയിലാണ്, അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നേരെ എന്തെങ്കിലും ഫുഡ് കഴിക്കണം, വന്നവഴിക്ക് ഹോട്ടലൊന്നും കണ്ടില്ല. അപ്പോൾ ഇന്നലെ ഫുഡ് കഴിച്ചിട്ട് മടങ്ങാമെന്ന് വിചാരിക്കുകയാണ് വീട്ടിലേക്ക്. എന്തായാലും മഴ കിട്ടിയിട്ടുണ്ട്, എന്തായാലും ഗോപ്രം കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ വീഡിയോ ഇന്നത്തോടെ അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ അവിടെയൊക്കെ അത്യാവശ്യം മഞ്ഞ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല മഞ്ഞുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഇനി തിരിച്ചു പോകണ യാത്ര അടിപൊളിയായിരിക്കുന്നു ആയിരിക്കുന്നു. അത്യാവശ്യം മഴ കാര്യങ്ങളുണ്ട്, മഴയത്തെ റൈഡ് അടിപൊളിയായിരിക്കുന്നു ആയിരിക്കുന്നു. പോകണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറണം.
അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്, ബൈ ബൈ.